നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ നടക്കുന്നത് നമ്മൾ പറയുന്നതുമല്ല ആദരം കാണുകയും കേൾക്കുക ഒക്കെ ചെയ്യുന്നില്ലേ? ഈ വർത്തമാനം എനിക്ക് പിടിക്കാത്തത്, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം ചെയ്യാത്ത അവസ്ഥയിലിരിക്കുന്ന ഒരു പെൺകുട്ടി അല്ല അവള്. ഒരാളെ സ്നേഹിച്ച് അതിന് വിഷമം മാത്രം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ പെട്ടെന്നൊരു മാറ്റം അവളുടെ ഭാഗത്തൊന്നും ഉണ്ടായിന്ന് വരില്ല, അതിന് കാലതാമസം എടുക്കും. കാലതാമസം എന്ന് പറയുമ്പോ അതിനൊരു കണക്കില്ലേ? അവളുടെ ഇഷ്ടത്തിന് സമയം കൊടുത്ത് ഇവിടെ കാത്തിരുന്നാല് ആവണിയുടെ കല്യാണം കഴിഞ്ഞാലും ആദരം ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ പിടിച്ചങ്ങ് കെട്ടിക്കണം. അതാ എന്റെ അഭിപ്രായം. നല്ല അഭിപ്രായം. അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ ഇങ്ങനെ വിഷയം നടക്കുമ്പോഴാ നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. പറയുന്നുണ്ട് വിഷമമൊന്നും അച്ഛന് തോന്നരുതേ. നീ ഇവിടെയുള്ളവർക്കും ആദരയ്ക്കും ആവശ്യമില്ലാത്ത ധൈര്യം കൊടുക്കുന്നുണ്ടാ ഇത്രത്തോളം എത്തിയത്. അവള് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടുമ്പോ നീ വരും, ആവശ്യത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും. അവളുടെ ഇഷ്ടം എന്താണോ അതിന് കൂടെ നിൽക്കുന്നതാണോ എടുത്തീ പറയുന്ന പ്രോത്സാഹനം? ഒരു വ്യത്യാസമേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും അവൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നു, ഞാൻ അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നു. എന്നിട്ടിപ്പോ എന്തായി? ആ ചെക്കൻ ഇവളെയും ചതിച്ച് മറ്റേ പെണ്ണിനെയും കൊണ്ടുപോയില്ലേ? ഇനിയും ആതിരയുടെ ഇഷ്ടം നോക്കി ഇരിക്കണോ നീ? അതങ്ങനെ തന്നെയാണെന്ന് ആരും തീർച്ചപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്കറിയാം സന്ദീപ് അങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ വിലയില്ലാത്ത ആ വിശ്വാസത്തിൽ കുരുക്കി ഞാൻ അവളെ ഇനിയും ഇവിടെ പിടിച്ചു നിർത്തണോ? ഇനി ആ വിശ്വാസം മുഖവിലേക്ക് എടുത്താൽ തന്നെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുമ്പിൽ നമ്മൾ എന്ത് സമാധാനം പറയും? എല്ലാവരും കരുതുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞ ആതിരയോട് നമ്മൾ പറയുന്ന സമാധാനത്തിന്റെ അത്രയും പറയേണ്ടി വരില്ല. എന്തുറപ്പുണ്ടായിട്ടാ ഇപ്പൊ ഉണ്ടായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ അതിനെങ്ങനെ തമ്മി തമ്മി തർക്കിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവളെ എല്ലാം പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്ത്. അല്ലാതെ അന്നത്തെ പോലെ അവൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ച അതോടെ തീരുവല്ല. അനൂപിനും മീരയ്ക്ക് ഒരു വാശി, അച്ഛനും ആദരിക്കും മറ്റൊരു വാശി. നിങ്ങളുടെ പിടിവലക്കിടയിൽ മനസ്സമാധാനം കിട്ടാത്തതേ ദാ ഞങ്ങൾക്ക് രണ്ടുപേർക്കുവാ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഞാനും മാഷും. അറിയോ നിങ്ങൾക്ക്, അവക്ക് വല്ല ബുദ്ധിമോശം തോന്നിയാലോ എന്ന് കരുതി ആ മുറിയുടെ വാതുക്കെ കാവലിരിക്കായിരുന്നു ഞങ്ങള്. ആ അവസ്ഥ വരെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചതേ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടോണം, അതാരായാലും ശരി. ഈ വീട്ടിൽ സമാധാനം വേണം, എനിക്കത്രേ ഉള്ളൂ. വാ മാഷേ, ആദ്യം നമ്മുടെ മക്കളെ തർക്കം തീരട്ടെ, എല്ലാവർക്കും അവരവരുടെ വാശിയാണല്ലോ. അമ്മ ഈ പറഞ്ഞതിനൊക്കെ ഉത്തരവാദി നീയാ, നിന്റെ വാക്കിന്റെ പുറത്താ ഇവിടെ എല്ലാരും വിശ്വസിച്ച് കൂടെ നിന്നത്. ഇനി ഈ കാര്യത്തിൽ ഒരു സംസാരം വേണ്ട, ഞാൻ അജയനെ വിളിച്ചു പറയാൻ പോവാ. ഇവിടെ വരെ ഒന്ന് വരാൻ. സന്ദീപ് അനക്കെ കെട്ടുവോ കെട്ടാതിരിക്കോ ഉപേക്ഷിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആതിരയുടെ കാര്യത്തിൽ ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ ഇല്ല. അവളുടെ ജീവിതത്തില് ഇനി അവൻ വേണ്ട, ഇതെന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഇനി ആരും വന്നേക്കരുത്. ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്.
ഇതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ ഞാൻ. തീരുമാനോ? എന്ത് തീരുമാനം? ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ കാര്യങ്ങളെങ്കിലും എല്ലാത്തിനും ഉത്തരവാദി ഞാനും കൂടിയല്ലേ. അപ്പോ സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയ എല്ലാ പ്രശ്നവും തീരുമല്ലോ. നീ എന്താതിരി ഉദ്ദേശിക്കുന്നത്? ഞാൻ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ തീരുമാനിച്ചു. നെല്ലശ്ശേരിയിൽ എല്ലാവർക്കും സന്ദീപിനെ അനഘയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. ഇവിടെ എല്ലാവർക്കും എന്നെ കൊണ്ട് അജയനെയും. അപ്പൊ അത് തന്നെ നടക്കട്ടെ. സന്ദീപ് വീട്ടിലെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അങ്ങനെ നിസ്സാരമായി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ളത്. നീ സന്ദീപിന്റെ ഭാര്യയാണ്. ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലെങ്കിലും നിയമത്തിന് മുന്നിൽ നിങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. എന്നിട്ട് എന്റെ ഈ പറഞ്ഞ ഭർത്താവ് എവിടെ? മറ്റൊരു പെണ്ണിനെ കൊണ്ട് നാട് വിട്ടെന്നുള്ള പേരദോഷം എന്റെ ഭർത്താവിനെ പറ്റി എല്ലാവരും പറയുന്നു. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കേണ്ടി വരുന്നു. അല്ലാതെ മറ്റെവിടെങ്കിലും പോയതാണെങ്കിൽ എന്നോട് പറയാതെ സന്ദീപ് പോവില്ല. അത് നിന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അവനെങ്കിലോ? ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. സന്ദീപ് അനക്കെ ഒരുമിച്ചല്ലെങ്കിലും അവര് തിരിച്ചു വരുമ്പോ അവന്തിക അങ്ങനെ സ്ഥാപിക്കും. ഉണ്ടായ പേരുദോഷത്തിനും കുടുംബത്തിന്റെ പേര് നിലനിർത്താനും സന്ദീപിനെ കൊണ്ട് അനക്കെ അവര് കല്യാണം കഴിപ്പിക്കും. അന്നും ഞാൻ ഇതുപോലെ ഇവിടെ ഉണ്ടാവും. എന്നെ മനസ്സിലാക്കുന്ന എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിൽ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്റെ സന്ദീപിന്റെ ഡിവോഴ്സ് നടത്തി തരണം. സന്ദീപ് വന്നാൽ ഉടൻ ഞാൻ ഒപ്പിട്ട് വാങ്ങിത്തരാം. നീ എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നല്ല ബോധത്തിൽ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നടക്കാത്ത കാര്യത്തിന് ഇനിയും വിട്ടിവേഷം കേട്ടാൻ എനിക്ക് വയ്യ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇപ്പൊ മറ്റൊരു തീരുമാനം എടുക്കുന്നതും അജയനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നതും മണ്ടത്തരമാണ്. അതിനു മാത്രം ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു, സംഭവിച്ചു കഴിഞ്ഞു. ചേച്ചി ഒന്നും അറിയാഞ്ഞിട്ടാണോ അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇതെല്ലാം? ഇനി ഞാനങ്ങനെ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ കണ്ണില് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒളിച്ചോടി പോയ ആളാ സന്ദീപ്. അയ്യോ, എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ? നിന്റെ ജീവിതത്തിൽ മറ്റാർക്കും നീ ഒരു സ്ഥാനം കൊടുക്കണ്ട. ഈ എനിക്ക് പോലും മറ്റുള്ളവരെ നോക്കണ്ടെങ്കിൽ എന്റെ സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.